മൈത്രിയുടെ പന്തലിട്ട് സ്നേഹം കൊണ്ട് വിരുന്നൂട്ടിയ ഒരു ഇഫ്താർ പിറ പരിചയപ്പെടാം. 29 വർഷമായി റംസാൻ വ്രതമെടുക്കുന്ന വളാഞ്ചേരിയിലെ പൗരപ്രമുഖൻ വെസ്റ്റേൺ പ്രഭാകരന്റെ ഇഫ്താർ വിരുന്നിനെത്തിയത് പ്രമുഖരുടെ നീണ്ട നിര. സ്നേഹബന്ധങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകുന്ന വർത്തമാനകാലത്ത് ഈ ഇഫ്താർ പിറ വെറുമൊരു വിരുന്നല്ല, ഒരുപാട് സന്ദേശങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്ന വലിയൊരു കാഴ്ചയായിരുന്നു. പ്രഭാകരേട്ടന്റെ കോട്ടീരി പൊന്നാത്ത് വീട്ടിലേക്ക് 6 മണി തൊട്ടേ അതിഥികൾ വന്നു തുടങ്ങി. പുഞ്ചിരിക്കുന്ന മുഖവുമായി പ്രഭാകരേട്ടൻ പൂമുഖത്തുനിന്ന് എല്ലാവരെയും സ്വീകരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ എം ഷാഹിന ടീച്ചർ, വളാഞ്ചേരി ടൌൺ ജുമാ മസ്ജിദ് ഇമാം മുനീർ ഹുദവി വിളയിൽ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ എൻ മുഹമ്മദ് അലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തദ്ദേശ ഭരണ സാരഥികൾ, വ്യാപാരി നേതാക്കൾ, വ്യാപാര പ്രമുഖർ, മാധ്യമപ്രവർത്തകർ എത്തിയത് പ്രമുഖരുടെ നീണ്ട നിരയാണ്. സ്റ്റീൽ ഗ്ലാസിൽ നാരങ്ങവെള്ളവും ജ്യൂസും തരിക്കഞ്ഞിയും. പരിസ്ഥിതി സൌഹൃദ ഇഫ്താറിന്റെ നല്ല മാതൃക. മുറ്റത്ത് പന്തലിൽ അതിഥികൾ നിറഞ്ഞിരുന്നതോടെ മഗ്രിബ് ബാങ്ക് വിളിച്ചു. ഈ സമയം പ്രഭാകരേട്ടനും കുടുംബവും വീട്ടിനുള്ളിൽ മുസല്ലയും പായയും വിരിച്ചു. അടുക്കള ഒഴികെ എല്ലായിടത്തും നിസ്കാരത്തിനായി സജ്ജീകരിച്ചു. പ്രഭാകരേട്ടന്റെ കിടപ്പുമുറിക്കു മുന്നിൽ നിന്നും ബാങ്കും ഇക്കാമത്തും മുഴങ്ങി. വളാഞ്ചേരി ടൌൺ മസ്ജിദ് ഇമാം മുനീർ ഹുദവി നിസ്കാരത്തിനും പ്രാർത്ഥനക്കും നേതൃത്വം നൽകി. കിടപ്പുമുറിയിലും പൂമുഖത്തുമൊക്കെയായി അവർ നിസ്കരിക്കുമ്പോൾ പുറത്ത് പത്തിരിയും ബിരിയാണിയുമൊക്കെ വിളമ്പുകയായിരുന്നു പ്രഭാകരേട്ടനും കൂട്ടുകാരും. പിന്നെ ഒന്നിച്ചിരുന്ന് സ്നേഹസംസാരം. മന്ത്രിയും MLA മുനീർ ഹുദവിയും ഉൾപ്പെടെ എല്ലാവരും നല്ല മാതൃകയെ ഹൃദയത്തോട് ചേർത്തുവച്ചാണ് സംസാരിച്ചത്. എന്താണോ ദൈവവും വേദഗ്രന്ഥങ്ങളും ഉദ്ദേശിച്ചത്, ലക്ഷ്യമിട്ടത്, അതിന്റെ ഒരു സാക്ഷാത്കാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്, പരസ്പരം അടുത്തറിയാൻ, ഇടപഴകാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അപ്പുറത്തുള്ളവൻ എന്റെ ശത്രുവല്ല എന്ന് ബോധ്യമാകുന്നത്. നമസ്കാരത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലൊരുക്കിയിരുന്നു. ഞാനിതിനു മുൻപും പല ഹൈന്ദവ സുഹൃത്തുക്കളുടെ വീട്ടിലും പോയിട്ട് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ കേരളയാത്രയോടനുബന്ധിച്ച് ഞങ്ങൾ ചെന്ന സമയത്ത് അന്ന് ദുഹറിന്റെ സമയമായിരുന്നു. ഞാൻ അവിടെ നിന്നാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അന്ന് എനിക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. CPM പാർട്ടി ഓഫീസുകളിൽ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഇന്ന് ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും. ഇതിന് നേതൃത്വം നൽകിയ, മുന്നോട്ട് വന്ന പ്രഭാകരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മതനിരപേക്ഷതക്ക് വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് ഉത്തരം കാണേണ്ടത് എന്ന് ഈ ചടങ്ങ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്താണോ കാലവും സമൂഹവും ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നടന്നത്. ഈ വഴിയെ നടക്കുക എല്ലാവരും. മത ജാതി വൈജാത്യങ്ങൾക്കപ്പുറം എല്ലാറ്റിന്റെയും ദൈവികാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ വഴി നല്ലതാണ്, മാതൃകാപരമാണ്, ഇമിറ്റേറ്റ് ചെയ്യേണ്ടതാണ്, ഇതിനെ പിന്തുടരുക, അതെനിക്ക് പറയാനുള്ളത്. 29 വർഷമായി റംസാൻ നോമ്പെടുക്കുന്ന പ്രഭാകരേട്ടൻ ഇഫ്താർ വിരുന്നൊരുക്കുന്നതും ഇതാദ്യമല്ല. കഴിഞ്ഞ കുറേ വർഷമായി പ്രഭാകരേട്ടൻ വിഭവസമൃദ്ധമായി ഇഫ്താർ വിരുന്നൊരുക്കുന്നുണ്ട്. റംസാൻ വ്രതത്തിലൂടെ താൻ അനുഭവിക്കുന്ന ആനന്ദവും ആത്മസംതൃപ്തിയുമാണ്. റംസാൻ വ്രതം അനുഷ്ഠിക്കാറുണ്ട്, അധിക വർഷവും ഇഫ്താർ മീറ്റ് നടത്താറുണ്ട്. കഴിഞ്ഞ 2 വർഷം മാത്രമാണ് അതിൽ നിന്നൊഴിവായത് ചില കാരണങ്ങളെ കൊണ്ട്. അതുമാത്രമല്ല, ഈ 29 വർഷത്തിലടക്ക് വരലുണ്ടാവുന്ന 5-6 ദിവസം മാത്രമാണ് ഇതിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. അത് ചില അസുഖങ്ങൾ കാരണമാണ്. പിന്നെ ഇതിന് മറ്റു യാതൊന്നുമില്ല. 29 വർഷം മുന്നേ എന്റെ സുഹൃത്ത്, പ്രിയ സുഹൃത്ത്, ഇവിടത്തേക്കെ മറ്റേ പത്രപ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയുടെ ഒരു പ്രേരണയാണ്. ഒരു 4 ദിവസം വെറുതെ എടുത്തു നോക്ക്, മനസ്സിനും ശരീരത്തിനും ഭയങ്കര സുഖമായിരിക്കും. അത് 4 ദിവസം എടുത്തോ പിന്നെ നിർത്താൻ തോന്നുന്നില്ല. 30 ദിവസം മുഴുവനായിട്ടെടുത്തു. പിന്നെ അതിന്റെ അനുഭൂതി, ഈ 30 ദിവസം റംസാൻ വ്രതത്തിന്റെ അനുഭൂതി ചെറുതായിരുന്നില്ല. മാനസികവും ശാരീരികവുമായിട്ടുള്ള സംതൃപ്തിയും ആരോഗ്യകരമായ കാര്യങ്ങളും എല്ലാം തന്നെ, വിശപ്പ് അറിയാനുള്ള, പാവപ്പെട്ടവന്റെ വിശപ്പ് അറിയുന്നതിനുള്ള സാഹചര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇനി ജീവിതകാലം മുഴുവൻ ഈ റംസാൻ വ്രതം അനുഷ്ഠിക്കും. ഒരു ദിവസം പോലും അത് മിസ്സാവില്ല, മിസ്സാക്കില്ല എന്ന് അതോടെ നിശ്ചയം തന്നെയാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒന്നിച്ചിരുത്തുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും
സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് നടത്തുന്നതും. മറ്റൊന്നുമില്ല, അത് തന്നെയാണ് അതിന്റെ അല്ല. എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് മതവുമായി ബന്ധപ്പെട്ടതല്ല, റംസാൻ വ്രതവുമായി ബന്ധപ്പെട്ട മെസ്സേജാണ്. കാരണം സാധാരണ റംസാൻ വ്രതാനുഷ്ഠിക്കുന്ന പല സഹോദരന്മാരും നോമ്പ് എടുക്കുകയും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കുകയും അതുപോലെ മാംസ്യാഹാരങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനം പോലെയാണ് തീന്മേശയിൽ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലപ്പുറത്തേക്ക് ഒരു ലളിതമായ ഭക്ഷണം കഴിക്കുകയും അതുവഴി ആരോഗ്യവും മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നിലനിർത്തുക, അതിലൊരു സംതൃപ്തി കണ്ടെത്തുക, അത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് പറയാനുള്ളത്. അതിലൊക്കെ അപ്പുറത്തേക്ക് പല സുഹൃത്തുക്കളും ഈ റംസാൻ വ്രതത്തോടനുബന്ധിച്ച് ഈ റംസാൻ വ്രതം എടുക്കുന്ന സമയം മാത്രമാണ് ഈ രീതിയിൽ നല്ല രീതിയിൽ മാനസികമായും അല്ലെങ്കിൽ ശാരീരികമായും കാര്യങ്ങൾ നിൽക്കുന്നതും ചെയ്യുന്നതും. അതിലപ്പുറത്തേക്ക് ഈ ഒരു മാസം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇക്കാലം അത്രയും ഒരു മാസം എടുക്കുന്നത് 12 മാസവും നമുക്ക് പ്രചോദനം തരുന്ന രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും ഇത് ചെയ്യാൻ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. പാളപ്ലേറ്റിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് അതിഥികൾക്കായി പ്രഭാകരേട്ടൻ ഒരുക്കിയിരുന്നത്. എല്ലാ വേർതിരിവുകൾക്കും അപ്പുറത്ത് മുറ്റത്തെ പന്തലിൽ എല്ലാവരെയും ഒന്നിച്ചിരുത്താൻ കഴിഞ്ഞതും പൂമുഖത്ത് കത്തുന്ന കൽവിളക്കിന് സമീപം നിസ്കാരത്തിനായി മുസല്ലയിട്ടതും മാനവികതയുടെ വലിയൊരു കാഴ്ചയായിരുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യ മനസ്സുകളിൽ ചില്ലിട്ട് സൂക്ഷിക്കേണ്ട കാഴ്ച. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.